ഇതുപോലെ കുറച്ച് പച്ചത്തക്കാളി കിട്ടി. അപ്പോൾ ആ പച്ചത്തക്കാളി വെച്ചിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയാണ് കേട്ടോ, നമുക്കിത് വെച്ചൊന്ന് തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. തക്കാളി ഞാൻ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ ഇങ്ങനെ കാണിച്ചുതരാം. തക്കാളി ഇതുപോലെ ഇതാ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടതാ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിക്കുക. ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് ചെറിയ പീസ് ആക്കണ്ട, ഒരുപാട് വലിയ പീസും ആവണ്ട കേട്ടോ. ചെറിയ ഇത്രയേ ഉള്ള പീസ് നമ്മൾ തോരനൊക്കെ എടുക്കണ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നാല് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, മുഴുവനും എടുക്കുന്നില്ല. ഒരു പരീക്ഷണമല്ലേ, എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നാലെണ്ണേ എടുത്തിട്ടുള്ളൂ. താളി അരിഞ്ഞു വെച്ചു. ഇതുപോലെ നമുക്കൊരു അരപ്പും കൂടി ഉണ്ടാക്കാം. ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നാല് ചെറിയ തക്കാളി ആയിരുന്നു, പക്ഷേ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, എനിക്കിവിടെ ഉണ്ടാവുന്ന പച്ചമുളകാണേ. അതൊരു നാല് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകം ഇത്രയോ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ജീരകം ചേർക്കണ്ട, പക്ഷേ ജീരകം കൂടെ ചേർത്താലായിരിക്കും ടേസ്റ്റ് ഒരു അവിയലിൻ്റെ പോലത്തേക്ക് ഒരു ടേസ്റ്റ് ആവും. ഇതിന് തക്കാളിക്ക് കുറച്ച് പൊളിയുണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു അവിയൽ പോലെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടി ചിലപ്പോൾ നല്ലതായിരിക്കുന്നു. ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ചൂടായ ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഓയിൽ വെച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കാം നമുക്ക്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒന്ന് സിമ്മിലിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ കടുകെല്ലാം പൊട്ടി മേത്തേക്ക് തിരക്കും. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്താ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാണ്. തക്കാളിയിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഇത് രണ്ടും മാത്രം മതി. ചെറുതായിട്ട് ഒന്ന് വേവട്ടെ. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ തന്നെ തക്കാളി വേവും. തക്കാളി ഉടഞ്ഞു പോകരുത്, അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ. തക്കാളിനുള്ള വെള്ളം ഇറങ്ങും, ഒട്ടും വെള്ളം ചേർക്കരുത്. തക്കാളി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ തന്നെ തക്കാളി വെന്തോ നോക്കാം. തക്കാളി വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. വെന്ത് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. മുട്ടം തന്നെ വെള്ളം ഒഴിക്കണ്ട, ഇതുപോലെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തക്കാളി വെന്തിട്ടുണ്ടേ കണ്ടോ, ഇങ്ങനെ ഒന്ന് ഒടിച്ച് ഞെക്കി നോക്കുമ്പോൾ തക്കാളി ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിക്കണം, കാരണം ആ വെള്ളം വറ്റണം. അപ്പം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്തിട്ടുണ്ട്. അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തുറന്ന് വെച്ച് തന്നെ ഇനി വേവിച്ചെടുക്കണേ. തക്കാളി വെന്തിട്ടുണ്ട്, അതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റി ഡ്രൈ ആവണം, അത് മാത്രമേ ഉള്ളൂ.
അപ്പൊ തുറന്ന് വെച്ച് വേവിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടും. ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ, ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കണ്ടോ, ഒരുവിധം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഒരു പരീക്ഷണമായിരുന്നേ, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ പച്ചത്തക്കാളി കിട്ടുമ്പോ ഒന്ന് ചെയ്തു നോക്കൂ. ശരിക്കും നല്ല ഒരു അവിയലിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ചെറിയൊരു പുളിയും എരിവും എല്ലാം കൂടി ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, കാണുമ്പോ തന്നെ അറിയാലോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എല്ലാരും. ഇന്നത്തെ എൻ്റെ പച്ചത്തക്കാളിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ശരിക്കും നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.